പിന്നെ ചിലർക്ക് കാര്യമായ ലക്ഷണങ്ങളൊന്നും ഇല്ല, അസിംപ്റ്റമാറ്റിക് എന്ന് പറയും, ലക്ഷണമില്ലാത്ത കേസുകളുണ്ട്. ലക്ഷണമില്ലാത്ത കേസുകൾ പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല, പലർക്കും അങ്ങനെയൊന്നും തോന്നാതെ തന്നെ രക്ഷപ്പെടാം, രോഗം ഭേദമാകും, ചികിത്സയൊന്നും ആവശ്യമില്ലാതെ തന്നെ മാറിയേക്കാം. എന്നാൽ നാം കാണേണ്ടത് ഇത് പ്രത്യേക സ്വഭാവമുള്ള വൈറസാണ്. ഒരു ലക്ഷണവുമില്ലാത്ത, ഒരു ക്ഷീണവുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട്. അത് ഈ വൈറസ് ശരീരത്തിൽ പെരുകുമ്പോൾ, പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ പെരുകുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നു. കാരണം ശ്വാസം എടുത്ത് നമ്മുടെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ ശ്വാസകോശം നടത്തുന്ന പ്രവർത്തനം നിലയ്ക്കുന്നു. അപ്പോൾ ഓക്സിജൻ്റെ അളവ് നന്നായി കുറയുന്നു. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഹൈപ്പോക്സിയ കാരണമാണ് ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നത്. അപ്പോൾ കുഴഞ്ഞു വീണൊക്കെ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ആളുകളാണെങ്കിലും ഈ അസുഖം വരാനുള്ള സാഹചര്യവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടു പോയാൽ പൂർണ്ണമായും ശ്രദ്ധിക്കണം. അത് ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണം. എന്നിട്ട് പരിശോധിച്ച് വൈറസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. വൈറസ് നമ്മുടെ ശരീരത്തിൽ കിട്ടിയ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങളിലാണ് പരിശോധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വൈറസ് കിട്ടിയെന്ന് വരില്ല പരിശോധനയിൽ. കുറേ ദിവസം കഴിഞ്ഞൊരു 14 ദിവസമൊക്കെ ആകുമ്പോഴാണ്, അതിൻ്റെ ഇടയിൽ ഒരു 12 or 13 ഒക്കെ ദിവസം ആകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കിത് കിട്ടുക. അതുകൊണ്ട് വൈറസ് നമ്മളെ ബാധിക്കില്ല എന്ന് ആരും കരുതരുത്. ഓരോരുത്തരെയും അവർ തൊട്ടടുത്ത് സംസാരിക്കുന്ന ആരിൽ നിന്നും വൈറസ് കിട്ടാം എന്നുള്ള ഒരു ധാരണയോടുകൂടി സൂക്ഷ്മതയോർ നിൽക്കണം. ഇതെല്ലാം ഭയപ്പെടുത്തുന്നതിന് പറയുകയല്ല, ഭയം ഒന്നിൻ്റെയും പരിഹാരമല്ല. എന്നാൽ ഒരു ഭയവുമില്ലാതെ ഇത് ഒന്നും നമുക്ക് വരില്ല. അങ്ങനെയാണ്, ഇത് ആർക്കോ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്, നമുക്ക് വേണ്ടിയല്ല, മറ്റാർക്കോ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ കൈ കഴുകിയില്ല പ്രശ്നമില്ല, മറ്റുള്ളവരെല്ലാം ഇത് ചെയ്യണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളെങ്കിലും ഉണ്ട്. അങ്ങനെ തോന്നരുത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും അനുസരിക്കാനുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ജീവൻ്റെ വിലയുള്ള ജാഗ്രത കാണിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ ജാഗ്രതയോടുകൂടി, സമ്പർക്കം വഴി പകരാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടി ഓരോരുത്തരും ഇരിക്കുക. നമുക്ക് മരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്ന മരണനിരക്ക് കേരളത്തിൽ ഉണ്ടാവരുത്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഓരോരുത്തരും ജാഗ്രത കാണിക്കണം എന്ന് പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. കേരളം ഇത്തരത്തിലുള്ളൊരു വലിയ വിപത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പു വരുത്താം. ഗവൺമെൻറ് കൂടെയുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്, ജനങ്ങളുടെ കൂട്ടായ്മയുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കാണിക്കുക ജീവൻ്റെ വിലയുള്ള ജാഗ്രത. 2 മീറ്റർ അകലത്തിൽ നിന്ന് മാത്രം സംസാരിക്കുക, എല്ലാ നിബന്ധനകളും പാലിക്കുക, ആരോഗ്യവകുപ്പുമായിട്ട് ഏത് പ്രയാസവും പങ്കുവെക്കുക. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. COVID-19 കൂടുതൽ ജീവനുകൾ അപഹരിക്കാതെ നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താം. നമുക്ക് ഈ വ്യാപനത്തിൻ്റെ കണ്ണി പൊട്ടിക്കാം. ബ്രേക്ക് ദ ചെയിൻ.